ബ്രിട്ടീഷ് ഇന്ത്യയുടെ സുപ്രധാന അധികാര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന പഴയ കൽക്കത്ത നഗരം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പ്രഭവ സ്ഥാനങ്ങളിലൊന്നായും അക്കാലത്തെ ചിന്തകരുടെയും എഴുത്തുകാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും എല്ലാം സാന്നിധ്യം കൊണ്ടും സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗങ്ങളിൽ കൽക്കത്ത ഏറെ മുന്നിൽ നിന്നിരുന്ന കാലം തെരുവുകളെ കീറിമുറിച്ച് കുതിച്ചിരുന്ന ട്രാമുകളായിരുന്നു അക്കാലത്തെ കൽക്കത്തയുടെ അടയാള ചിഹ്നം കൽക്കത്ത മഹാനഗരത്തിന്റെ മാത്രം സ്വന്തമായിരുന്ന ട്രാം സർവീസുകളിൽ അക്കാലത്ത് കൊടിയ തൊഴിൽ ചൂഷണം നിലനിന്നിരുന്നു 1920കളിൽ വിവിധ ട്രേഡ് യൂണിയനുകൾക്ക് കീഴിൽ സംഘടിച്ചു തുടങ്ങിയിരുന്ന ട്രാം തൊഴിലാളികൾ തുച്ഛമായ വേതനത്തിനും നിലവാരം കുറഞ്ഞ തൊഴിൽ സാഹചര്യങ്ങൾക്കുമെതിരെ സമരം ചെയ്യാൻ ആരംഭിച്ചു രാജ്യമാസകലം ശ്രദ്ധ നേടിയ ട്രാം തൊഴിലാളികളുടെ സമരത്തിൽ പല ദേശീയ നേതാക്കളും എത്തി അക്കൂട്ടത്തിലെ ഒരു നേതാവ് ഒരു ദിവസം തൊഴിലാളികളുടെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു തൊഴിലവകാശങ്ങളെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും ബ്രിട്ടീഷ് ഭരണകൂടം രാജ്യത്തെ സാധാരണക്കാർക്ക് മേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം ഘോരഘോരമായി പ്രസംഗിച്ചു സ്വാതന്ത്ര്യ സമരത്തിലെ മിതവാദികളുടെ മെല്ലപ്പോക്ക് നയമല്ല മറിച്ച് അധിനിവേശ ശക്തികളെ പാടെ വേരറുത്തു നിൽക്കുന്ന വിപ്ലവമാണ് ഇന്ത്യയിൽ സംഭവിക്കേണ്ടതെന്ന് അദ്ദേഹം ആവർത്തിച്ചു പ്രസംഗത്തിനൊടുവിൽ അദ്ദേഹം സമരം ചെയ്യുന്ന തൊഴിലാളികളോടുള്ള ആഹ്വാനമായി ഒരു മുദ്രാവാക്യമുയർത്തി ഇൻഖിലാബ് സിന്ദാബാദ് ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തെ അധിഷ്ഠിതമാക്കി എഴുതിയിരുന്ന അനേകം നോവലുകളിലും മുഴങ്ങിക്കേട്ടിരുന്ന അതേ മുദ്രാവാക്യം ഇൻഖിലാബ് സിന്ദാബാദ് ഇൻഖുൽ അബ് സിന്ദ്ബാദ് എന്നീ ഉറുദു വാക്കുകളിൽ നിന്ന് രൂപപ്പെടുത്തിയ വിപ്ലവം ജയിക്കട്ടെ എന്ന അർത്ഥം വരുന്ന മുദ്രാവാക്യം വർഷങ്ങൾക്ക് ശേഷം ഡൽഹി സെൻട്രൽ അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞുകൊണ്ട് ഭഗത് സിംഗ് ആ മുദ്രാവാക്യം ആവർത്തിച്ചതോടെ സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യം മുഴുവൻ ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു ഒരു നൂറ്റാണ്ടിനിപ്പുറവും അവകാശ സമരങ്ങളുടെ പോർമുഖങ്ങളിൽ ഉറക്കെയുറക്കെ ഉയരുന്ന ഇൻഖിലാബ് സിന്ദാബാദ് എന്ന ജനകീയ മുദ്രാവാക്യം അന്ന് കൽക്കത്തയിൽ ആദ്യമായി ഉയർത്തിയ നേതാവിന്റെ പേര് ഹസ്രത്ത് മൊഹാനി എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന മൗലാന ഹസ്രത്ത് മൊഹാനി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മുസ്ലിമാണെന്ന് ചരിത്രത്തോട് വിളിച്ചു പറഞ്ഞ ഇസ്ലാം മതവിശ്വാസിയായിരിക്കെ തന്നെ കൃഷ്ണാഷ്ടമിക്ക് പതിവായി മധുരയിലെത്തിയിരുന്ന കൃഷ്ണനെ സ്നേഹിച്ചിരുന്ന മൊഹാനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനാഥരല്ലെന്ന് വിളിച്ചു പറഞ്ഞ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ വെല്ലുവിളിച്ച ധീരതയും ചുക്കെ ചുക്കെ രാത് ദിൻ ആസു ബഹാന യാദ് എന്ന ഗസൽ വരികൾ രചിച്ച ആർദ്രതയും ഒന്നിച്ചു ചേർന്ന പ്രതിരൂപമായിരുന്നു മൗലാന ഹസ്രത്ത് മൊഹാനി രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും വിമോചനാത്മകമായ തത്വചിന്തകളിലും ഒരേപോലെ ജ്വലിച്ചു നിന്ന ജീവിതം വിഭജനാനന്തരം പല മുസ്ലിം നേതാക്കളും പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ വിഭജനത്തെ എതിർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി തന്നെ നിലകൊണ്ട ഉന്നത സ്ഥാനങ്ങളിലിരുന്നപ്പോഴും ഏറ്റവും അടിത്തട്ടിൽ അടിമുടി രാഷ്ട്രീയ ജീവിതം നയിച്ച തിഷണാശാലിയായ പോരാളിയായിരുന്നു ഹസ്രത്ത് മൊഹാനി ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഭഗത് സിംഗിൻ്റെതെന്ന് കരുതിയതുപോലെ പല കാലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് മൊഹാനിയെ നമ്മൾ മറന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഹസ്രത്ത് മൊഹാനിയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്രപൂർവ്വ ഇന്ത്യയുടെ ചരിത്രം ഒരിക്കലും പൂർണ്ണമാകില്ല ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഴയ യുണൈറ്റഡ് പ്രൊവിൻസസിൽപ്പെട്ട ഉന്നാവോയിൽ 1875 ഒക്ടോബർ 4 മൊഹാനിയുടെ ജനനം ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികർ സയ്യിദ് ഫസൽ ഉൽ ഹസൻ എന്നതാണ് മൊഹാനിയുടെ യഥാർത്ഥ നാമം ചെറുപ്പകാലം മുതൽക്കു തന്നെ ഉറുദുവിൽ ധാരാളം കവിതകൾ എഴുതിയിരുന്ന മൊഹാനി തൂലികാനാമമായി സ്വീകരിച്ച പേരായിരുന്നു ഹസ്രത്ത് പേരിനൊപ്പമുള്ള മൊഹാനിയാകട്ടെ ജന്മനാടായ മോഹാൻ രൂപമാറ്റം വരുത്തിയത് സ്കൂൾ പഠനകാലത്ത് തന്നെ ഫസൽ ഉൽ ഹസൻ ഹസ്രത്ത് മൊഹാനി എന്ന പേരിൽ ഗസലുകൾ എഴുതാൻ ആരംഭിച്ചിരുന്നു മൊഹാനിലെയും ഫത്തേപൂരിലെയും സ്കൂളുകളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മൊഹാനി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നു മൊഹാനി പഠിച്ചിരുന്ന മുഹമ്മദൻ കോളേജാണ് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൌഹർ മൗലാന ഷൗക്കത്ത് അലി എന്നിവർ അലിഗഡിൽ മൊഹാനിയുടെ സഹപാഠികളായിരുന്നു മുഹമ്മദൻ കോളേജിൽ നിന്നാണ് ഹസ്രത്ത് മൊഹാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരംഭം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് മൊഹാനിയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു കോൺഗ്രസിലെ തീവ്രപക്ഷക്കാരുടെ വക്താവായിരുന്ന ബാലഗംഗാധര തിലകനായിരുന്നു അക്കാലത്ത് മൊഹാനിയുടെ ആദർശ നേതാവ് 1903 ബി എ ബിരുദം നേടി കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു അതേ വർഷം തന്നെയാണ് ലക്നൌവിൽ നിന്നും ഹസ്രത്ത് മൊഹാനിയുടെ നേതൃത്വത്തിൽ ഉറുദു ഈ മുഗല എന്ന പേരിൽ ഒരു മാസിക പുറത്തിറങ്ങിയത് സാഹിത്യവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന മികച്ച ലേഖനങ്ങൾ മാസിക പ്രസിദ്ധീകരിച്ചു തീവ്ര സ്വഭാവമുള്ള ഈ ലേഖനങ്ങളിൽ പലതും സ്വാതന്ത്ര്യ സമരത്തിന്റെ അഗ്നി യുവാക്കളിൽ ആളിക്കത്തിച്ചു ഈജിപ്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങളെ
വിശദമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം അക്കാലത്ത് മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. ലേഖകന്റെ പേര് മാസിക വെളിപ്പെടുത്തിയിരുന്നില്ല. എഴുത്തുകാരനെ തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം പ്രസാധകനായ മൊഹാനിയെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു. തന്റെ മാസികയിൽ അച്ചടിച്ചു വരുന്ന ഓരോ വാക്കിന്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് മൊഹാനി ഒരു വർഷക്കാലം കഠിന തടവനുഭവിച്ചു. മൊഹാനിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്ന പ്രിന്റിംഗ് പ്രസ്സും അപൂർവ കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചിരുന്ന സ്വകാര്യ ലൈബ്രറിയും ബ്രിട്ടീഷ് അധികാരികൾ പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ മൊഹാനിയുടെ നിർണായക ഇടപെടലുകൾ സംഭവിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നു. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിന്റെ ജനകീയ മുഖങ്ങളിൽ ഒരാളായിരുന്നു മൊഹാനി. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പകരാനുമായി ഭാര്യ നിഷത്തുനിസ്ത ബീഗത്തോടൊപ്പം ചേർന്ന് അദ്ദേഹം അലിഗഡിൽ സ്വദേശി സ്റ്റോറുകൾ ആരംഭിച്ചു. ഡിസംബറിലെ അതിശൈത്യത്തിൽ പോലും വിദേശ നിർമ്മിതമായ കമ്പിളി ഉപയോഗിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് തന്റെ ഓഫീസിൽ തണുത്തു വിറച്ച് രാത്രികാലങ്ങൾ ചെലവഴിച്ചിരുന്ന മൊഹാനിയെക്കുറിച്ച് ചരിത്രകാരനായ സുലൈമാൻ നദ്വി എഴുതിയിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും മൊഹാനി പങ്കുചേർന്നിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോഴും സോഷ്യലിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന മിതവാദികളെ എതിർത്തിരുന്ന വിപ്ലവകാരി തന്നെയായിരുന്നു മൊഹാനി. 1921 അഹമ്മദാബാദിൽ നടന്ന 36th കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് മൊഹാനി ചരിത്രത്തിൽ ഇടം നേടുന്നത്. 1920 ഒക്ടോബർ 17 താഷ്കണ്ടിൽ വെച്ച് രൂപം കൊണ്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചിരുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകരിൽപ്പെട്ട എം എൻ റോയ്, അബനി മുഖർജി എന്നിവർ ഒപ്പുവെച്ച പരിപൂർണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം 21 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹസ്രത്ത് മൊഹാനിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. വിദേശ നിയന്ത്രണങ്ങൾ പാടെ പിൻവലിച്ചുകൊണ്ട് പരിപൂർണമായ സ്വാതന്ത്ര്യം എന്നതായിരുന്നു മൊഹാനി അവതരിപ്പിച്ച പ്രമേയത്തിന്റെ ആവശ്യം. കൊളോണിയൽ അധികാരത്തിന് കീഴിൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ടിരുന്ന അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്കും ഗാന്ധിജിക്കും മുന്നിൽ പൂർണ്ണ സ്വരാജ് അഥവാ ആസാദ് ഇ കാമിൽ എന്ന ധീരമായ ആശയം മൊഹാനി അവതരിപ്പിച്ചു. ബ്രിട്ടീഷുകാരിൽ നിന്നും സമ്പൂർണ്ണ വിടുതൽ അവകാശപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായി മൊഹാനി മാറി. സ്വാമി കുമാരാനന്ദ മൊഹാനിയുടെ പ്രമേയത്തെ പിന്താങ്ങി. എന്നാൽ ഈ പ്രമേയം സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല. പരിപൂർണ സ്വാതന്ത്ര്യം അപ്രായോഗികമാണെന്ന് പറഞ്ഞ് ഗാന്ധിയും മറ്റ് നേതാക്കളും ഈ ആവശ്യം നിരാകരിക്കുകയാണുണ്ടായത്. എന്നാൽ മൊഹാനി ഖിലാഫത്ത് സമ്മേളനങ്ങളിലും മുസ്ലിം ലീഗ് സമ്മേളനങ്ങളിലുമെല്ലാം ഇതേ ആവശ്യം തുടരെ തുടരെ ഉയർത്തിക്കൊണ്ടിരുന്നു. മൊഹാനി തങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം 1929 കോൺഗ്രസ് പിന്നീട് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം അംഗീകരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര മുന്നണിയിലെ പല വിപ്ലവകാരികളെയും എന്ന പോലെ മൊഹാനിയെയും റഷ്യയിൽ നടന്ന 1917 ബോൾഷെവിക് വിപ്ലവം വളരെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങളിലും കമ്മ്യൂണിസത്തിലും വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹം ആകൃഷ്ടനായിരുന്നു. എന്താണ് സോഷ്യലിസം, സോഷ്യലിസവും ഇസ്ലാമും എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉറുദുയും മുഖലയിൽ അദ്ദേഹം ലേഖനങ്ങളും എഴുതിയിരുന്നു. പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയ കാലഘട്ടത്തിൽ മൊഹാനിയുടെ രാഷ്ട്രീയം അത്തരത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. അധികം വൈകാതെ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ നയങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസം മൂലം മൊഹാനി കോൺഗ്രസിൽ നിന്നും പാടെയകന്നു. നമ്മളെന്തിന് ഗാന്ധിയെപ്പോലെ ഇരുന്ന് ചർക്കയിൽ നൂൽ നൂൽക്കണം, നമുക്ക് ലെനിനെപ്പോലെ ലോകത്തെ പിടിച്ചുകൊടുക്കാം എന്നെഴുതിയ മൊഹാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായി മാറി. 1925 കാൺപൂരിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഓൾ ഇന്ത്യ കോൺഫറൻസിന്റെ സംഘാടകനായിരുന്നു മൊഹാനി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൊഹാനി പറഞ്ഞത് ഇങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രസ്ഥാനമാണ്. പല തെറ്റിദ്ധാരണകൾ കാരണം ദുർബല ഹൃദയരായ ചില വ്യക്തികൾ കമ്മ്യൂണിസം എന്ന വാക്കിനെ തന്നെ ഭയപ്പെടുന്നു. ചിലർ കമ്മ്യൂണിസം മതവിശ്വാസത്തിനെതിരായ ഒരു പ്രസ്ഥാനമാണെന്ന് ആരോപിക്കുന്നുണ്ട്. നമ്മുടെ മുസ്ലിം നേതാക്കളിൽ ചിലർ കമ്മ്യൂണിസത്തെ ഇസ്ലാമിന്റെ പ്രതിയോഗിയായി അവതരിപ്പിക്കാറുമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതല്ല. ഉദാഹരണത്തിന്, കമ്മ്യൂണിസത്തെ പോലെയോ അതിലുമേറെയോ മുതലാളിത്ത വ്യവസ്ഥയെ എതിർക്കുന്ന മതമാണ് ഇസ്ലാം. താനൊരു കമ്മ്യൂണിസ്റ്റ് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാനും അടിയുറച്ച മതവിശ്വാസിയായി തുടരുമ്പോൾ തന്നെ മാർക്സിസ്റ്റ് ആശയധാരയ്ക്ക് വേണ്ടി വാദിക്കാനും മൊഹാനിക്ക് സാധിച്ചു. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ സോവിയറ്റ് മാതൃകയിൽ 6 ഫെഡറേഷനുകളുടെ യൂണിയനായി മാറണമെന്ന് അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു. ആദ്യം കോൺഗ്രസിന്റെയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സംഘടനാ രൂപങ്ങളിൽ നിന്നും മൊഹാനി പതിയെ പിൻവാങ്ങി. 1931 ആസാദി പാർട്ടി എന്ന പേരിൽ സ്വന്തമായി ഒരു സംഘടന രൂപീകരിച്ചു. ഫെഡറൽ ഘടനയിലുള്ള ഒരു സർക്കാരിന്റെ രൂപീകരണത്തിനായിരുന്നു ആസാദി പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. 1936 മൊഹാനി മുസ്ലിം ലീഗിൽ സജീവമായി. ആദ്യകാലം മുതൽക്ക് തന്നെ മൊഹാനി ലീഗുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ ചെറുക്കാൻ രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതുണ്ട് എന്ന വിശ്വാസത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. എന്നാൽ ആസാദി പാർട്ടിയിലും മുസ്ലിം ലീഗിലും പ്രവർത്തിക്കുമ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ മൊഹാനി കൈവിട്ടിരുന്നില്ല. 1946 മൊഹാനി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി
ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അംബേദ്കറുമായും സർദാർ വല്ലഭായ് പട്ടേലുമായുമെല്ലാം മൊഹാനിക്ക് പല കാര്യങ്ങളിലും വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. സഭയുടെ പല തീരുമാനങ്ങളെയും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് എതിർത്തു. നിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം മുതൽ ന്യൂനപക്ഷ സംവരണം വരെയുള്ള വിഷയങ്ങൾ മൊഹാനി അതീവ പ്രാധാന്യത്തോടെ സഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. മുസ്ലിങ്ങൾ അനാഥരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരുടെ അവകാശങ്ങൾക്കായി ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് ഞാൻ മരണം വരെ പോരാടുമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രഖ്യാപിച്ച മൊഹാനി അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഭരണഘടന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നാരോപിച്ച് കരട് രൂപത്തിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു. ഇന്ത്യൻ മുസ്ലിമിനോട് നീതി പാലിക്കാത്ത ഭരണഘടനയ്ക്കെതിരെ ഒരേ ഒരു പ്രതിഷേധമെങ്കിലും ഉയരേണ്ടതുണ്ട് എന്നായിരുന്നു ഈ വിസമ്മതത്തിന് മൊഹാനി നൽകിയ വിശദീകരണം. സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. എന്നാൽ ഒരായുഷ്കാലം മുഴുവൻ സ്വാതന്ത്ര്യ ഇന്ത്യക്കായുള്ള പോരാട്ടത്തിനെ മാറ്റിവെച്ച മൊഹാനിക്ക് സ്വാതന്ത്ര്യ പുലരി സന്തോഷത്തിൻ്റെതായിരുന്നില്ല. ഇന്ത്യാ വിഭജനത്തെ ശക്തമായി എതിർത്ത നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ രണ്ടായി പിളർക്കുന്നത് മതേതര മൂല്യങ്ങളെ തകർക്കുമെന്ന് വിശ്വസിച്ച മൊഹാനി വിഭജന വിഷയത്തിലെ മുസ്ലിം ലീഗിന്റെ നിലപാടിനോടുള്ള പ്രതിഷേധ സൂചകമായി പാർട്ടി വിട്ടു. ലീഗിലെ ദേശീയ നേതാക്കളെല്ലാം പാകിസ്ഥാനിലേക്ക് മാറിയപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി ഇന്ത്യയിൽ തന്നെ തുടരാനായിരുന്നു മൊഹാനിയുടെ തീരുമാനം. ഇന്ത്യൻ ഫെഡറലിസം, ഭരണഘടനാ ആമുഖം, ന്യൂനപക്ഷ സംവരണം, സമീന്ദാരി വ്യവസ്ഥയുടെ ഉന്മൂലനം എന്നിങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ രൂപീകരണത്തിലെ പല നിർണായക ഘടകങ്ങളിലും ഭാഗമായിട്ടുള്ള മൊഹാനി പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജീവിതചര്യയായി സ്വീകരിച്ച ആളായിരുന്നു. സർക്കാർ നൽകുന്ന അലവൻസുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഔദ്യോഗിക യാത്രകളിൽ പോലും മൊഹാനി തങ്ങിയിരുന്നത് പള്ളികളിലും മറ്റുമായിരുന്നു. സാധാരണക്കാരന്റെ വാഹനമായ റിക്ഷയിലാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയിരുന്നത്. ദീർഘദൂര യാത്രകളിൽ മൊഹാനി തീവണ്ടിയിലെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തു. എന്തിനാണ് 3ാം ക്ലാസ്സിൽ യാത്ര ചെയ്തത് എന്ന ചോദ്യത്തിന് 4ാമതൊരു ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എന്ന് മാത്രം അദ്ദേഹം മറുപടി പറഞ്ഞു. അടിമുടി രാഷ്ട്രീയ ജീവിയായിരിക്കുമ്പോഴും മൊഹാനി ഒരു മികച്ച സാഹിത്യകാരൻ കൂടിയായിരുന്നു. ചുപ്കെ ചുപ്കെ പോലുള്ള മനോഹരമായ ഗസലുകളും ഉർദു കവിതകളും അദ്ദേഹം രചിച്ചിരുന്നു. കുല്യത്ത് ഇ ഹസ്രത്ത് മൊഹാനി, ഷാർ ഇ കലാം ഇ ഗാലിബ്, നുക്കാത്ത് ഇ സുഖാൻ, മുഷാഹിദത്ത് ഇ സിന്ദാൻ എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധ രചനകൾ. ഇവയിൽ പലതും രചിച്ചതാകട്ടെ ജയിൽവാസം അനുഭവിച്ചിരുന്ന കാലത്തും. ഉറുദുവിലും അവാധി ഭാഷയുടെ ഒരു വകഭേദത്തിലുമാണ് മൊഹാനി കവിതകൾ എഴുതിയിരുന്നത്. കുല്യത്ത് ഇ ഹസ്രത്തിലെ ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കുന്നത് കൃഷ്ണഭക്തി വിഷയമായി വരുന്ന കവിതകൾക്കായാണ്. അടിയുറച്ച മുസ്ലിമായി ജീവിച്ചിരുന്ന മൊഹാനി കൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതുകയും ആ കവിതകളിൽ കൃഷ്ണനെ ഹസ്രത് ശ്രീകൃഷ്ണ അലാഹി റഹ്മ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. വർത്തമാനകാല ഇന്ത്യയിൽ ഒരുപക്ഷെ ആരും ധൈര്യപ്പെടാൻ ഇടയില്ലാത്ത ഒരു കാര്യം. 11 തവണ ഹജ്ജ് കർമ്മം അനുഷ്ഠിച്ചിട്ടുള്ള മൊഹാനി ജന്മാഷ്ടമി ദിനത്തിൽ മധുരയിലെത്താനും കഴിവതും ശ്രമിച്ചിരുന്നു. ഉറുദു കവിതയ്ക്കും ഉറുദു പത്രപ്രവർത്തനത്തിനും ഹസ്രത് മൊഹാനി നൽകിയിട്ടുള്ള സംഭാവനകൾ പ്രത്യേക പഠന വിഷയം തന്നെയാണ്. 1951 May 13 ലഖ്നൌവിൽ വെച്ചായിരുന്നു മൊഹാനിയുടെ അന്ത്യം. ഇന്ത്യയിലും പാകിസ്ഥാനിലും മൊഹാനിയുടെ ഓർമ്മകൾ നിലനിർത്താനായി ട്രസ്റ്റുകളും സ്മാരകങ്ങളുമുണ്ട്. എങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏറെയൊന്നും ദൃശ്യതയില്ലാത്ത ഏടുകളിലാണ് ഇന്നും ഹസ്രത് മൊഹാനിയുടെ സ്ഥാനം. മുസ്ലിം സ്വത്വത്തിൽ അഭിമാനിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പ്രസ്താവിക്കാൻ മടിയില്ലാത്ത, കൃഷ്ണഭക്തിയെക്കുറിച്ച് ഉറുദുവിൽ കവിതകൾ എഴുതുന്ന, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനാഥരാണെന്ന് കരുതേണ്ട എന്ന് രോഷപ്പെടുന്ന മൗലാന ഹസ്രത് മൊഹാനിയുടെ രാഷ്ട്രീയം നമ്മുടെ രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ദർവേശിയും വിപ്ലവവുമാണ് എന്റെ ധർമ്മങ്ങൾ, ഞാനൊരു സൂഫി വിശ്വാസിയാണ്, ഒപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് മുസ്ലിമുമെന്ന് ഹസ്രത് മൊഹാനി എക്കാലവും ചരിത്രത്തോട് വിളിച്ചു പറയുന്നു. വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ, ആദിവാസിയായ കൊണ്ട് ഒന്നിന്റെ ശവങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സിറിഞ്ചിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തക്കടി കത്തി വെച്ച് കുത്താനും ആയിക്കള പോലെയാണ് ഞങ്ങളെ സ്ഥിതി. ഒരു കുടിവെള്ളത്തിനായി പുതിയ ഏടായി മാറി അവർ അംബേദ്കറിന്റെ പാതയിൽ. പിന്നെ നാം പാടും, വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാകുമല്ലോ.